നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. പ്രത്യേകിച്ച് നമ്മളുടെ ഒരുപാട് വേക്കൻസികൾ, അതുപോലെ തന്നെ നമ്മുടെ ക്രൂഷിപ്പ്, ആഡംബരഷിപ്പ് പലർക്കും കേട്ട് മാത്രമോ അല്ലെങ്കിൽ വീഡിയോകളിലൂടെ മാത്രമോ പരിചയമുള്ള ആ ഷിപ്പിൻ്റെ അകത്തെ കാഴ്ചകൾ എന്താണ്, അവിടുത്തെ ക്യാബിൻ, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്താണ്, അവിടുത്തെ കിച്ചൺ എങ്ങനെയാണ്, അവിടുത്തെ പാർട്ടികൾ എങ്ങനെയാണ് നടക്കുന്നത്, പിന്നെ അവിടുത്തെ സാലറി പാക്കേജ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് പല വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെല്ലാം കാണാത്തവർ കാണുക. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ പ്രധാന കാരണം, കഴിഞ്ഞ 1-2 വീഡിയോൻ്റെ താഴെ സ്ഥിരമായിട്ട് കണ്ട കുറച്ച് കമൻറ്റുകളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണ്, അന്ന് ഒരു 3 വീഡിയോകളും സ്ഥിരമായിട്ട് ആ കമൻറ്റ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തിനാണ് നമ്മൾക്കൊരു 18 മണിക്കൂറോ 15 മണിക്കൂറോ എല്ലാം ജോലി ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കട്ട പണിയല്ലേ ഇങ്ങനെ മരിച്ച് പണിയെടുക്കുന്നത് എന്തിനാണ്, ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് സൈഡായിട്ടുള്ളൊരു കമൻറ്റ്. അപ്പോൾ എനിക്ക് ആ കമൻറ്റ് ഇട്ട ആളോടും ഇത് കാണുന്നവരോടും പറയാനുള്ളത്, ആൾ പറഞ്ഞത് ശരിയാണ്, ചില സമയങ്ങളിൽ നമുക്ക് 18 മണിക്കൂർ പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടപ്പണിയോ ചത്ത് കിടന്ന് പണിയെടുക്കേണ്ടി വരികയോ, അങ്ങനെയൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വീടുകളാണ് കട്ടപ്പണി ചത്ത് പണിയെടുക്കുക. ശരിയാണ്, ആ രീതിയിലെല്ലാം തന്നെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്കൊരു നല്ലൊരു സാലറി കിട്ടുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് നമ്മൾക്ക് നമ്മൾ ചെയ്ത ജോലിക്കുള്ള സാലറി കിട്ടുന്നു. ആ ഒരു കാര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറയുന്നത്, നമ്മളൊരു കോൺട്രാക്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അമേരിക്ക ഷിപ്പ് അല്ല, നിങ്ങൾ യൂറോപ്യൻ സൈഡ് ചെയ്യുന്ന ഒരു ഷിപ്പൊക്കെ ആണെങ്കിൽ, ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് കുറഞ്ഞതൊരു 10-20 രാജ്യമെല്ലാം കറങ്ങി തീർക്കാൻ സാധിക്കും. ഞാൻ തന്നെ 50-70 ഇടയിൽ രാജ്യങ്ങൾ കണ്ടു, എനിക്ക് തന്നെ കൃത്യമായിട്ട് എണ്ണമില്ല, ഒരു 40-35 രാജ്യം വരെയൊക്കെ എണ്ണിയിരുന്നു, പിന്നെ അത് സ്ഥിരമായപ്പോൾ എണ്ണം തെറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണാം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, ഈ പറഞ്ഞതുപോലെ എൻഡ് ഓഫ് ദ ഡേ നല്ലൊരു സാലറി കിട്ടുന്നു. അപ്പോൾ ഇതേ ജോലി നമ്മൾ കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്രയാ, കൂടിപ്പോയാൽ 20,000-30,000. അപ്പോൾ ഇത്രയൊക്കെ സാലറി ഉള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനും എന്നെപ്പോലെയുള്ള ഒരുപാട് പേരും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. കാരണം ആ ഒരു ജോലി അവിടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് മിനിമം 50,000 ആണെന്നറിയാം. എന്നാലും നമ്മളെപ്പോലെയുള്ള ഒരു 1-2 കോൺട്രാക്റ്റ് ഒക്കെ കഴിഞ്ഞവർക്ക് 100,000 മേലേക്കൊക്കെയാണ് നമ്മുടെ സാലറി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളും പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ഗുണങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ് നമ്മളും പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഈ 18 മണിക്കൂറിൻ്റെ കാര്യം, നമുക്ക് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ 15 മണിക്കൂറും 16 മണിക്കൂറും എല്ലാം തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അതേസമയം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വെറും ഒരു 3 മണിക്കൂറും അതുപോലെ 4 മണിക്കൂറും 5 മണിക്കൂറും മാത്രം ജോലി ചെയ്ത ദിവസങ്ങളുണ്ട്. അതായത് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ റോം, ബാർസലോണ, അതുപോലെ തന്നെ നമ്മുടെ ഈഫിൽ ടവർ, ഇതെല്ലാം നമ്മൾ കാണാൻ പോയപ്പോൾ ചെയ്തത് അതിൻ്റെ തലേ ദിവസം 16-17 മണിക്കൂർ ജോലി ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസത്തെ കൂടുതലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് പിറ്റേ ദിവസം രാവിലെ വരുന്നു, 1-2 മണിക്കൂറുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് കണ്ടിട്ട് വരുന്നു. അതിനുശേഷം വന്ന് 1-2 മണിക്കൂറും കൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് ക്യാബിനിൽ പോകുന്ന ഒരു രീതിയിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ ഈഫിൽ ടവർ ആവട്ടെ, റോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിസ ടവർ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിരുന്നു, 2 കൊല്ലം മുമ്പുള്ള കൊറോണക്ക് മുമ്പേ പോയ ഫോട്ടോയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് കാണാൻ പോകാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ ഒരു ദിവസം മുന്നേ 18 മണിക്കൂറോ അല്ലെങ്കിൽ 15 മണിക്കൂറോ എല്ലാം പണിയെടുത്താലും നമ്മൾക്കും ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഒരിക്കലും നമ്മളുടെ സ്വന്തം കാശ് മുടക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സ്പോൺസർ ചെയ്തോ ഈ സ്ഥലങ്ങളിലേക്ക് കാണാൻ വരിക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ ആ കമൻറ്റ് ഇട്ടവർക്കോ അല്ലെങ്കിൽ ഇത് കാണുന്ന ചിലർക്കെല്ലാം പോസിബിളായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നല്ല കട്ടപ്പണിയുണ്ട്, ചത്ത് കിടന്ന് പണിയെടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു 15-16 മണിക്കൂർ വരെയൊക്കെ പണിയെടുക്കേണ്ടി വരും. അതേസമയം നമ്മൾക്ക് ഇത്തരത്തിലുള്ള കറങ്ങാൻ പോകുന്നതും ഫുഡ് അക്കോമഡേഷനും സാലറി ഇങ്ങനെയുള്ള നല്ല ബെനിഫിറ്റുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിനുള്ളത് പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഞാൻ ഒരുപാട് വേക്കൻസികളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതായത് ഈ വരുന്ന 27 മുതൽ നമ്മൾക്ക് അങ്ങോട്ട് അടുത്ത മാസം വരെയും ഒരുപാട് ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 വേക്കൻസീസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്കുണ്ട്, അതുപോലെ തന്നെ പ്ലംബർ, കാർപ്പൻറ്റർ, ഇലക്ട്രീഷ്യൻ, അപ്പോൾസ്റ്റർ ചെയ്യുന്നവർ, ITI പഠിച്ചവർ, അവർക്കുള്ള വേക്കൻസികളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഞാൻ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ തരാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം തന്നെയും. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th class മതി, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ 10th class ഉള്ളവരാണ് എങ്കിൽ 10th class മതി എന്ന് പറയുമ്പോൾ പോലും 10th class മാത്രമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ എക്സ്പീരിയൻസുകൾ, 5 വർഷമോ അത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് കുറച്ചുകൂടി ഈസി ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു ഡിപ്ലോമ പഠിച്ചവരോ അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഒരു നല്ല പ്രോപ്പർട്ടിയിലേക്ക് ഒരു 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതേസമയം ദുബായിൽ നിന്നെല്ലാം അപ്ലൈ ചെയ്യുന്നവർ ദുബായിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് 21 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു മേഖലയിലേക്ക് വരാം. അതിനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ സിഡിസി വേണ്ട ദുബായിൽ നിന്ന് ജോയിൻ ചെയ്യാനായിട്ട്. കാരണം കമ്പനികൾക്ക് അതിൻ്റെ നിർബന്ധമൊന്നുമില്ല, ഇന്ത്യൻ സിഡിസിയോ പനാമ സിഡിസിയോ ബഹാമ സിഡിസിയോ ഒക്കെ വേണമെന്ന്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെയാണ് നിർബന്ധം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് പോകാനായിട്ട് 21 വയസ്സ് തികഞ്ഞ് നമുക്ക് ഇന്ത്യൻ സിഡിസി എടുത്താൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഈ വേക്കൻസികൾ എത്തിക്കുക. 100% അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വേക്കൻസികളും കാര്യങ്ങളും തന്നെയായിരിക്കും നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ വേക്കൻസി നമ്മുടെ മുംബൈയിൽ വെച്ച് ഈ വരുന്ന 29-ാം തീയതി നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അതും നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. നമ്മുടെ സെൽഫ് പറയുക, അതിൽ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെല്ലാം കുറിച്ച് തന്നെ. അത്തരത്തിലെല്ലാം ചെയ്ത് 100% ഫില്ല് ചെയ്ത കിച്ചൺ, ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറൻറ്റ് എന്നീ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഇൻ്റർവ്യൂവിന് പോകാൻ സാധിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾക്ക് 21 വയസ്സ് തികഞ്ഞിരിക്കണം, പിന്നെ 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം മതി. അത്തരത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 വർഷമോ അതിൽ കൂടുതലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ സാധിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഡിപ്ലോമയൊക്കെ പഠിച്ചവരാണ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവരാണ്, നിങ്ങളൊരു 5-സ്റ്റാർ ഹോട്ടലിലേക്ക് 1 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണ്, എത്തരത്തിലാണ് ആ ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന CV, ആ CVയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, CVയിൽ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളടങ്ങിയ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ചേർക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ആ ഒരു രീതിയിൽ ഈ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തൊരു തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ദുബായിൽ ഇന്നുള്ളവർക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ ആണ്. അതായത് ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റിലാണോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഈക്വലായിട്ടുള്ള പോസ്റ്റിലേക്ക് തന്നെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന വേക്കൻസികളെല്ലാം തന്നെ ആ പോസ്റ്റിൽ ടോട്ടൽ എക്സ്പീരിയൻസ് അല്ല പറയുന്നത്, ആ പോസ്റ്റിൽ 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അത്തരത്തിലുള്ളവർക്കാണ് സെലക്ട് ആവാനായിട്ട് കുറച്ചുകൂടെ ചാൻസ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നാൽ മതി, കുറച്ചുകൂടെ നല്ല സാലറി വേണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ചെറിയൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഷൂഷഫായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് CDP ആയിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അസിസ്റ്റൻറ്റ് വെയിറ്ററായിട്ട് കൊടുക്കാം. അത്തരത്തിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വിസിറ്റ് വിസയിലുള്ളവരെയും പിന്നെ ദുബായിക്ക് പുറത്തു നിന്ന് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നവരോടും ഇവർ അത്ര നല്ല ഒരു റിപ്ലൈ അല്ല കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്ര നല്ല രീതിയിലല്ല ഇവരവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതിനുള്ള പ്രധാന കാരണം ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെഡിക്കൽ ആയിക്കോട്ടെ, VC ആയിക്കോട്ടെ, STCW ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ദുബായിൽ ഇൻ പേഴ്സൺ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അബുദാബിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് അവർ കൃത്യമായിട്ടുള്ള മുൻഗണന കൊടുക്കാത്തത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ഏജൻസി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത് ദുബായുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം 5-10 മിനിറ്റോളം വരുന്ന വീഡിയോ ആണ്. അത് പൂർണ്ണമായിട്ടും എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് നോക്കി ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി പുറപ്പെടുക. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ CV നിങ്ങൾ അവരുടെ മെയിൽ ഐഡിയിലേക്ക് അയക്കണം. ആ ഒരു മെയിൽ ഐഡിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ വെച്ച് നിങ്ങൾ മെയിൽ അയച്ചതിന് ശേഷം ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ അവർ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഡേറ്റ് തരും. കാരണം ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. നിങ്ങൾ മെയിൽ അയച്ചതിന് ശേഷം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡേറ്റും സമയം തന്നായിരിക്കും ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് സ്പാ, ബ്യൂട്ടീഷ്യൻ, അതുപോലെ തന്നെ ജിം, ഈ 3 രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും
നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇതിനു വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ കാണുന്ന ഏതൊരു പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് ഒരു 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അവർ നമ്മൾക്കൊരു മെയിൽ തരും. അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ മാത്രമാണ് ഈ വരുന്ന 10-ാം തീയതി ദില്ലിയിൽ വെച്ചും ഗോവയിൽ വെച്ചും മുംബൈയിൽ വെച്ചൊക്കെ 10, 11, 29 തീയതികളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് നമ്മൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് നേരിട്ടുള്ള ഇൻ്റർവ്യൂവിന് അവരൊരു അവസരം തരില്ല. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിരിക്കാം, എന്തായാലും ഷോർട്ട് ലിസ്റ്റിങ്ങിലൂടെ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു അവസരം നമ്മൾക്ക് ലഭിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മളുടെ ഫ്രണ്ട്സ് പോയിരുന്നു, അവർക്കും ഈ രീതിയിലാണ് സംഭവിച്ചത്. അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു, ആള് ജിം ഇൻസ്ട്രക്ടറായിരുന്നു, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു, അതിനുശേഷം അവർ ഏജൻസിയിലേക്ക് വരാൻ പറഞ്ഞു, ഏജൻസിയിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തു, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞു. അന്ന് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ ജിമ്മിലെ ട്രെയിനറൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ചെയ്ത വർക്കുമായിട്ട് ബന്ധപ്പെട്ടതും നിങ്ങളുടെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും വീഡിയോസും ഫോട്ടോസും കൂടെ നിങ്ങളുടെ സി വിയുടെ ഒപ്പം ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് പോകുന്ന ആൾ, അതായത് നമ്മളെ ജിമ്മിലെ ട്രെയിനറായിട്ട് പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും, മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. അതായത് ചിലപ്പോൾ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറയും, അല്ലെങ്കിൽ എക്സസൈസിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറയും. അത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് സംസാരിക്കുമ്പോൾ അത് നിങ്ങളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെങ്ങനെയാണ് നിങ്ങളൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു ജിം ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ ഒരു എക്സസൈസും ഡയറ്റിങ്ങും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിലെല്ലാം പഠിച്ച് ഇംഗ്ലീഷിൽ ഒരു ക്ലാസ് എടുക്കാൻ പാകത്തിന് തയ്യാറായി പോവുക. കാരണം നമ്മളിപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെയാണ് ഗസ്റ്റ് വരുന്നത്. അപ്പോൾ അവർക്ക് ജിമ്മിൽ ചെറിയ രീതിയിലുള്ള ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും, അവർക്ക് പുതിയ പുതിയ ടെക്നിക്കൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യവും ജിമ്മിൻ്റെ മറ്റു കാര്യങ്ങളും അടങ്ങുന്ന ക്ലാസ്സുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ യോഗ്യരാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് നിങ്ങളെ കൊണ്ട് അവിടെ വെച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനും കൂടെ തയ്യാറായി വേണം നിങ്ങൾ പോകാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബ്യൂട്ടീഷ്യനായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലൈവ് മേക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ടൂളുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതുണ്ട് എങ്കിൽ അതും കൂടെ നിങ്ങളുടെ കൈകളിൽ ക്യാരി ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്യാരി ചെയ്യേണ്ടതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് റിസപ്ഷനിസ്റ്റാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേക്കൻസി വന്നത്. ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ സിൽവർ സീസിലേക്കാണ് വേക്കൻസി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവരെ ഇപ്പോൾ പ്രസൻ്റ്ലി ഈ ഒരു കമ്പനി എടുക്കുന്നില്ല, മറ്റ് കമ്പനികൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യയിലെ മാത്രം എക്സ്പീരിയൻസ് വെച്ചോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ എക്സ്പീരിയൻസ് ഉള്ളവരോ വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ലാംഗ്വേജ് തന്നെയാണ്. കാരണം പുറത്തൊക്കെ പോയി നമ്മൾ വർക്ക് ചെയ്തവരാണെങ്കിൽ ഇംഗ്ലീഷും അതിൻ്റെ കൂടെ മറ്റോ ഒന്നോ രണ്ടോ ലാംഗ്വേജുകളും കൂടെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊണൗൺസിയേഷനും ആക്സൻസൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവരെയാണ് ഈ കമ്പനി കൃത്യമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവസാനമായിട്ട് ഈ വേക്കൻസി കാണിക്കുന്നത്. കാരണം നമ്മളുടെ വീഡിയോ കാണുന്ന ഏറെക്കുറെ പേർ ഷിപ്പിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. അപ്പോൾ നിങ്ങൾ ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, അതായത് ഏത് തരത്തിലുള്ള ഷിപ്പർ ആയിക്കോട്ടെ, ടാങ്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ഷോർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ക്രൂയിസ് ഷിപ്പ് ആയിക്കോട്ടെ, അത്തരത്തിൽ ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ഇതേ ജോലിയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവർ വിടുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ പ്രീമിയം ക്രൂയിസ് ലൈനറിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റേത് ഷിപ്പിൽ കിട്ടുന്നതിനേലും കൂടുതൽ സാലറിയും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുന്നില്ല. ജസ്റ്റ് ഈ വേക്കൻസി മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. കാരണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്
ഓൾറെഡി അറിയാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ പരിചയത്തിലേക്ക് ഈ ഒരു മേഖലയിൽ ഓൾറെഡി ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവർ, പക്ഷേ ചെറിയ ഷിപ്പുകളാണ് അല്ലെങ്കിൽ സാധ്യത കുറവാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിക്കുക. ഇതുമാത്രമല്ല, ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത എല്ലാ വേക്കൻസികളിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അത് എത്തിക്കുക. അവർക്കെല്ലാം തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വേക്കൻസി ആയിരിക്കും. അതിപ്പോൾ നമ്മളുടെ വീഡിയോ ആയിട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പേജുകളിൽ പോയി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കാവുന്നതാണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഷിപ്പിംഗ് മേഖലയിലെ പുതിയ പുതിയ വേക്കൻസികളും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.